ആ ഒരു സമയത്ത് ഞങ്ങൾ കോവിഡ് റെസ്ട്രിക്ഷൻസും ഒക്കെ മാനിച്ച് എനിക്കൊന്ന് വീണ്ടും കൃഷ്ണൻ സാറ് ഫസ്റ്റ് വന്ന് റെയ്ഡ് ചെയ്ത സെറ്റ് ഞങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തൊരു ഫിലിമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, ഇൻറ്റീരിയർ കുറേ ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോൾ കോവിഡിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ലിഫ്റ്റായി തുടങ്ങിയ സമയത്താണ് പ്രൊഡ്യൂസർ ഞങ്ങൾ ഇൻറ്റീരിയർ എല്ലാം ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കണ്ടിട്ട് അതിൽ അവർക്ക് വിശ്വാസം കൂടുതലായിട്ട് ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്യുമ്പം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരുകയും അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ വന്ന് ഈ കോണ്ടന്റിലോട്ട് എത്തിയത്. ശേഷം ഞങ്ങൾ ഫെസ്റ്റിവലിനുള്ളൊരു ഔട്ട്പുട്ട് വെളിയിൽ വിടുകയും യു എസിലും യൂറോപ്പിലും ഒരു 18 അവാർഡ്സോളൊപ്പം വിൻ ചെയ്തു. ഐ തിങ്ക് ബ്രെറ്റാസ്റ്റ് സ്റ്റാൻഡ് വിത്ത് മീ ആൻഡ് ടോക്ക് അബൌട്ട് ദിസ്. പല സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ നല്ല റെസ്പോൺസസ് വന്നായിരുന്നു. നമ്മുടെ പോപ്കോൺ PVR നടക്കുമ്പോൾ അവിടെയും നല്ല സ്വീകാര്യത നേടിയ ശേഷം നമ്മുടെ പ്രൊഡക്ഷൻ ടീമിന് കുറച്ചും കൂടെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എത്രത്തോളം ലേറ്റ് ആകുന്ന ഈ സിനിമ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വെച്ച റിവ്യൂ ആണിത്. നമ്മളെല്ലാവരും ഇത് എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം. സ്റ്റാർപ്പിനി കൂടി എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കും. പിന്നെ അത് ഗണേശേട്ടൻ്റെ ഒരു എൻ്റെ അച്ഛൻ ഈ ഫെസ്റ്റിവൽ ഔട്ട്പുട്ട് ഒരു പ്രിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഫസ്റ്റ് പറഞ്ഞത് ഗണേഷ് അടിപൊളിയാക്കി ഇലക്കിയിട്ടുണ്ടെന്നാണ് ഡയറക്ടറിനോട് ഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചത്. സ്റ്റാർ വന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അദ്ദേഹം ഒരു വെറ്ററൻ അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ അങ്ങനെ ചെല്ലാവാനായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാവാൻ ബുദ്ധിമുട്ടിട്ടോ. എന്നാലും അത് വളരെ വേഗം തന്നെ നടന്നായിരുന്നു സെറ്റില്. സെക്കൻഡ് ഡേ തന്നെ ഏകദേശം എല്ലാരും ഭയങ്കര ഇപ്പൊ നിങ്ങൾ സിനിമ കണ്ട ആ ഒരു വൈബിലുമായി എല്ലാവരും. അതിന്റെ ഒരു മികവ് സിനിമ ത്രൂഔട്ട് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ ഒരു ത്രൂഔട്ട് ചെയ്യുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ആൾക്കാർ സ്വീകരിക്കുമോ എങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, കാണാത്ത നമ്മളിതുവരെ കാണാത്ത ഒരു മേഖലയാണുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ കണ്ടപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ശരി, ഞാനിതൊരു ഒരു 10 തവണയെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം മുതലേ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വളരെ പ്രൗഡാണ് ഈ സിനിമ ചെയ്തതിൽ. പ്രത്യേകത പറയാനുള്ള സൗണ്ട് വരുമ്പോഴേ അല്ല, അത് ആദ്യമേ അതിപ്പോ പറയണ്ടാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ആദ്യമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം വേറൊരു ആളുടെ ശബ്ദമായിരുന്നു ആക്ച്വലി വിചാരിച്ചിരുന്നത്. പക്ഷെ ആള് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെയാണ് ഈ സൗണ്ടിലേക്ക് വന്നത്. ഐ മീൻ അതൊരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ആരൊന്നും പറയുന്നില്ല. വേറൊരു തലത്തിൽ കാണാൻ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാരും വേറെ വേറെ തലത്തിലാണ് തോന്നുന്നത്. ഞാനും അതെ, അനാർക്കലി അതെ, ഗണേശ് സാറും അതെ, അജുവാടനും അതെ, എല്ലാവരും. എനിക്ക് തോന്നുന്നു അജുവാടനായിരിക്കും അജുവാടന്റെ ഫോട്ടോ ഒന്ന് ഇതില് പിടിച്ചത്. അജുവാടനായിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടേത് അല്ലാത്ത സാധനങ്ങളായിരുന്നു ഇതില് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നിങ്ങള് അത് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും ഫ്ലാഷസ് നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് വൈബ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഡിയൻസ് എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.